ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടൊക്കെ യൂറോപ്പിൻ്റെ തനി ഒരു പകർപ്പാണ്. പക്ഷേ ജോഗ്രഫിക്കലി ഒരു ട്രോപ്പിക്കൽ പാരഡൈസ് ആണ് സെൻറ്റ് മാർട്ടിൻ. പകലിനോളം തന്നെ അസ്തമയത്തിനും അത്രയധികം ഭംഗിയാണ് ഈ ഒരു ഐലൻഡ് കൺട്രിയിൽ. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ പറയും പോലെ ചെറിയ നത്തോലിമീൻ മുതൽ വമ്പൻ സ്രാവുകൾ വരെയുണ്ട് ഈ രാജ്യത്ത്. ചെറിയ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ മുതൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വരെ ഇവിടെ അപ്പാർട്ട്മെൻറ്റുകളും റെസിഡൻസി ഹോമുകളും ഒക്കെ ഉണ്ട്. ഹറിക്കെയിൻ ബെൽറ്റിൽ പെടുന്ന ഒരു രാജ്യമായിട്ട് പോലും, അതായത് വർഷാവർഷങ്ങളിൽ ഇവിടെ അടിക്കുന്ന ഹറിക്കെയിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടപ്പെടുന്ന ഒരു രാജ്യമായിട്ട് പോലും ഈ രാജ്യം എങ്ങനെയാണ് ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറിയെന്ന് ശരിക്കും എന്നെ വണ്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിൽ ടൂറിസത്തിനുള്ള പങ്ക് വളരെയധികമാണ്. ഫിലിക്സ്ബർഗ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയാണ് സെൻറ്റ് മാർട്ടിൻ്റെ ഹൃദയഭാഗം. ടൂറിസ്റ്റുകൾ അവർ കൊണ്ടുവരുന്ന മുക്കാൽ ഭാഗം പൈസയും ചിലവാക്കുന്നത് ഈ കാണുന്ന സിറ്റിയിലാണ്. ഒരുപാട് കാസിനോസ്, ജ്വല്ലറികൾ, റെസ്റ്റോറൻറ്റുകൾ, അതും വേൾഡ് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റിയാണ് ഫിലിക്സ്ബർഗ്. ഞാൻ നിന്നിരുന്ന ഐലൻഡ് കൺട്രി ആയിട്ടുള്ള മാൽഡീവ്സിൻ്റെ സെയിം ക്ലൈമറ്റ് സ്ട്രക്ചറാണ് ഇവിടെ. ട്രോപ്പിക്കലാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. റേസിസം ഒട്ടും ഇല്ലാത്ത ഏതെങ്കിലും രാജ്യം ഈ ലോകത്തിലുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ആൻസർ സെൻറ്റ് മാർട്ടിൻ എന്നായിരിക്കും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ പറയും പോലെ ഫ്രണ്ട്ലി ഐലൻഡ് ഇൻ ദ വേൾഡ്. ലൈഫ് വ്ലോഗ്സ് വിത്ത് ദ നേഴ്സ് ബ്രോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ദിസ് ഈസ് എൽദോസ് എൻ്റെ മച്ചമാരെ. ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ഐലൻഡ് കൺട്രിയിലാണ്. എൻ്റെ മാൽഡീവ്സിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചിരുന്നു എപ്പോഴാണ് അവിടേക്ക് പോയതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാനൊക്കെ ആയിട്ട് ലാഗായിരുന്നു. സോ ഇത് കഴിഞ്ഞ വർഷത്തെ ഞാൻ ഇവിടെ എത്തിയപ്പോഴുള്ള വീഡിയോസാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഏതാണ് രാജ്യം, ഇങ്ങനെയുള്ള രാജ്യത്തെ പറ്റി കേട്ടിട്ടില്ല എന്നൊക്കെ. സോ ഇന്ന് ഈ രാജ്യത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ഐലൻഡ് കൺട്രീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ. കിങ്ഡം ഓഫ് നെതർലൻഡിൻ്റെ കീഴിൽ വരുന്ന ഒരു കൊച്ചു രാജ്യമാണ് സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം. ഇത് ഒരു ഐലൻഡാണ്. ഈ ഐലൻഡ് രണ്ട് നേഷൻസ് കൂടെ ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കൺട്രി എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഈ രാജ്യത്തിനുണ്ട്. ഈ കാണുന്നതാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും തമ്മിലുള്ള ഒരു ടെറിറ്ററി എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ നെതർലൻഡിൻ്റെ ഡച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സിൻ മാർട്ടിനും റൈറ്റ് സൈഡിൽ ഫ്രഞ്ചിൻ്റെ ടെറിറ്ററി ആയിട്ടുള്ള സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഞാൻ നിൽക്കുന്നത് ഡച്ച് സൈഡിലാണ്, സിൻ മാർട്ടിനിൽ. 2010 ഒക്ടോബർ 10 ഇതൊരു ഇൻഡിവിജ്വൽ നേഷനായിട്ട് കിങ്ഡം ഓഫ് നെതർലൻഡിൻ്റെ കീഴിൽ നിന്ന് തിരിഞ്ഞു. ബട്ട് ഇപ്പോഴും ഈ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ലോ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നെതർലൻഡ് തന്നെയാണ്. അതായത് 5 വർഷം ഞാനിവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന PR ദെൻ ഇപ്പോൾ എനിക്ക് പെർമനൻ്റ് സിറ്റിസൺ ആവാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പാസ്പോർട്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പാസ്പോർട്ടും യൂറോപ്യൻ യൂണിയനായിട്ടുള്ള നെതർലൻഡിൻ്റെയാണ്. 78% ഈ രാജ്യത്തിൻ്റെ വരുമാനം ടൂറിസത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ക്രൂയിസ് ഷിപ്പുകൾ വരാറുണ്ട്. ക്രൂയിസ് ഷിപ്പിൻ്റെ വലിയ ഒരു ഡോക്കൊക്കെ ഇവിടെയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടൊക്കെ യൂറോപ്പിൻ്റെ തനി ഒരു പകർപ്പാണ്. പക്ഷേ ജോഗ്രഫിക്കലി ഒരു ട്രോപ്പിക്കൽ പാരഡൈസ് ആണ് സെൻറ്റ് മാർട്ടിൻ. ഡച്ച് കരീബിയൻ എന്നാണ് സെൻറ്റ് മാർട്ടിനെ പറ്റി ഇവിടെയുള്ള ആൾക്കാർ പറയാറ്. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ആക്ച്വലി കരീബിയൻ കൺട്രി തന്നെയാണോ എന്ന്. സെൻറ്റ് മാർട്ടിൻ ഒരു കരീബിയൻ നേഷൻ തന്നെയാണ്. കരീബിയൻ ഐലൻഡ്സിൽ വരുന്ന ഒരു രാജ്യമാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് അമേരിക്കയുടെ അടുത്തായിട്ട് വരും. ഇതിന് നിയർബൈ ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അൻഗ്വേല, ബാർബിഡോസ്, സേബാസ്റ്റേഷ്യ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐലൻഡ് നേഷൻസാണ്. സെൻറ്റ് മാർട്ടിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഡച്ചാണ്. എന്നിരുന്നാലും ഇവിടുത്തെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഈ രാജ്യത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്നിരുന്നാലും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏറ്റവും ആദ്യത്തെ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് അമറിൻഡ്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. സോ അവരെ തുരത്തി യൂറോപ്യൻസ് യൂറോപ്പ് രാജ്യങ്ങളുടെ കോളനി രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു 16th century ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ യൂറോപ്യൻസ് ഇവിടെ വരികയും ഇവിടുത്തെ ആൾക്കാരെ ബന്ദികളാക്കി സ്ലേവ്സ് ആക്കിയിട്ട് അവരുടേതായിട്ടുള്ള കോളനികൾ ഇവിടെ രൂപീകരിച്ചു. ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു സിനിമാട്ടി എന്ന് പറയുന്ന ഈ രാജ്യം സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കൻസ്, സ്പാനിഷ് പീപ്പിൾ, അതേമാതിരി തന്നെ ഡച്ച്, ഫ്രഞ്ച് അങ്ങനെ തുടങ്ങി ഒരുവിധം എന്താ പറയുക എല്ലാവരും കയറി നിറങ്ങിയിട്ട് പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഫൈനലായിട്ട് അവരോടൊക്കെ പോരടിച്ച് ഈ ഒരു രാജ്യം സ്വന്തമാക്കിയത് ഡച്ചും ഫ്രഞ്ചും കൂടിയിട്ടാണ്. പിന്നീട് ഫ്രഞ്ചുകാരും ഡച്ചുകാരും തമ്മിൽ യുദ്ധമായി ഈ രാജ്യം സ്വന്തമാക്കാനായിട്ട്.
ഒരുപാട് വർഷങ്ങളുടെ യുദ്ധങ്ങൾക്ക് ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ട്രിനിറ്റി, എനിക്ക് തോന്നുന്നു 18th century അവസാനമൊക്കെ ആയിട്ട് ഒരു ട്രിനിറ്റി സൈൻ ചെയ്തു. പാർട്ടീഷൻ ചെയ്ത് ഈ ഐലൻഡ് രണ്ട് പേരും കൂടെ ഭരിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് അവരെത്തി. സോ ഈ ഒരു ഐലൻഡിൻ്റെ 58% ഭരിക്കുന്നത് ഫ്രഞ്ചുകാരാണ്, ബാക്കിയുള്ള റിമൈനിങ് പാർട്ടാണ് ഡച്ചുകാരുടേതായിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ട്രോപ്പിക്കൽ പാരഡൈസ് തന്നെയാണ് സിന്റ് മാർട്ടിൻ. ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും മാൽഡീവ്സിനോട് വളരെ സിമിലറായിട്ട് നിൽക്കുന്ന ക്ലൈമറ്റാണ്. ഇവിടുത്തെ കറൻസി നെതർലാൻഡ് ആൻറ്റിലിയൻ ഗിൽഡർ, പിന്നെ ഫ്രഞ്ച് സൈഡിൽ യൂറോ. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് രാജ്യം ആയതുകൊണ്ട് തന്നെ ഡോളറും ഇവിടെ സുലഭമാണ്. കരീബിയൻ രാജ്യങ്ങളിലെ കുലിനറി ഹബ്ബാണ് സെന്റ് മാർട്ടിൻ. ഇവിടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്, വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ. 120 രാജ്യങ്ങളിലത്തെ നാഷണാലിറ്റീസ് ഈ രാജ്യത്തുണ്ടെന്നാണ് പറയുന്നത്. സോ അവരുടേതായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. അതും ഈ ഒരു ഐലൻഡിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണോ? കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ പല തരം ആൾക്കാരെയാണ്, പല രാജ്യങ്ങളിലെ ആൾക്കാരാണ് കാണുന്നത്. സ്പാനിഷ് ആയിട്ടുള്ള ആൾക്കാർ, അമേരിക്കൻസ്, കനേഡിയൻസ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലത്തെ ആൾക്കാരുണ്ട്. സെന്റ് മാർട്ടിനിലെ നൈറ്റ് ലൈഫും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നൈറ്റിലാണ് ആൾക്കാർ കൂടുതലും ആക്റ്റീവ് ആവുന്നത്. റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും ബിസിനസ് ആയിട്ടും കാസിനോ, ഒരുപാട് കാസിനോകളുണ്ട്. അമേരിക്കയിലത്തൊക്കെ ബിഗ് ഗൺസ് ഇവിടെ വന്നിട്ട് കാസിനോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വേറൊരു പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് ടൈം ഷെയർ, എയർ ബി എൻ ബി, അത് റിയൽ എസ്റ്റേറ്റ്, അതേപോലെയുള്ള കാര്യങ്ങളാണ്. സ്പെഷ്യലി വി വി ഐ പി ആൾക്കാർക്ക് കണ്ണായിട്ടുള്ള സ്ഥലമാണ് സെന്റ് മാർട്ടിൻ. അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ. നമ്മുടെ അമേരിക്കയുടെ മുൻപത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ഇവിടെ ഒരു വില്ലയുണ്ട്. അതേമാതിരി തന്നെ ഹോളിവുഡിലത്തെ ഒരുപാട് ആക്ടേഴ്സ് ഇവിടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ട് വരും. കാരണം യു എസ് എയുടെ തൊട്ടടുത്താണ് സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ. പിന്നെ ഇതൊരു ഐലൻഡ് നേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സെന്റ് മാർട്ടിൻ. യു എസ് എ, ചൈന, ഇന്ത്യ, റഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെവലപ്ഡ് നേഷൻസ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതേമാതിരി തന്നെ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് എക്സ്പെൻസീവ് കൂടുതലാണ്. ഓവർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷനാണ് സെന്റ് മാർട്ടിൻ. അതായത് പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഈ ഡച്ച് സൈഡ് സെന്റ് മാർട്ടിൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ കുറേ കുന്നുകളും മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ജോഗ്രഫിക്കലായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഫ്രഞ്ച് സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡച്ച് സൈഡിലത്തെ ഈ മലകളൊക്കെ ഇടിച്ച് നിരപ്പാക്കി കുറേ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കാർ ഓടിച്ച് നേരത്തെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ താഴ്വാരം ഫുള്ള് അവിടെയൊക്കെ ഡിഫോറസ്റ്റേഷൻ നടത്തി അവിടെ ഈ ബിൽഡിങ്ങും മറ്റും കെട്ടിയേക്കാണ്. പേഴ്സൺ പെർ ലാൻഡ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സെന്റ് മാർട്ടിൻ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. കൂടുതലും ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഡസ്ട്രീസാണ് കൂടുതലും ബൂമപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സിന് ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട്, ജോബ് പർപ്പസിന് ഇവിടെ എത്തിപ്പെടാനായിട്ട് അത്രയും എളുപ്പമല്ല. അതുകൊണ്ടാണ് നിറയെ പേരും സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിനെ പറ്റി കേൾക്കാത്തത്. കൂടുതലും ഇവിടെ വരുന്നത് ടൂറിസ്റ്റുകളാണ്. അതും ഈ യൂറോപ്പിൽ നിന്നും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തുന്നത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നെതർലൻഡിൻ്റെയാണ്. സോ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഡച്ചിലാണ്. നമ്മൾ വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴും ഡച്ച് അറിയാവുന്നവർക്കാണ് അവർ കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലാണ് കൂടുതൽ ഇവിടെ നടക്കുന്നതെങ്കിലും ഈ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡച്ചിൻ്റെ ഒരു ആവശ്യകത വീണ്ടും ഇതേപോലെയുള്ള ഫോറിനേഴ്സിന് ജോബ് പർപ്പസിന് വേണ്ടിയിട്ട് സെന്റ് മാർട്ടിനിലേക്ക് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന ഒരാൾക്ക് 6 months വരെ ഡ്രൈവിംഗ് ലൈസൻസ്, വിദേശത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഈ രാജ്യത്ത് നമുക്ക് വണ്ടി ഓടിക്കാം. അതിനുശേഷം NOC വാങ്ങിച്ച് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. മോസ്റ്റ്ലി ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാറാണ്, അതും ഓട്ടോമാറ്റിക് ഗിയർഡ് കാറാണ് ഈ ഐലൻഡിൽ കൂടുതലുള്ളത്. മാനുവലായിട്ട് വലിയ ട്രക്കുകളോ അല്ലെങ്കിൽ ചെറിയ ബസ്സുകളൊക്കെയാണ് മാനുവൽ ഗിയറിൽ വരുന്നുള്ളൂ. ബാക്കി മോസ്റ്റ്ലി എല്ലാ കാറുകളും ഇവിടെ ഓട്ടോമാറ്റിക് ഗിയറാണ്, അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ ലോക്കൽസ് ഒരുപാട് ഡിസ്ക്രിമിനേഷന് വിധേയരായിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ പഴയ കാലഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷേ 19th century നയൻറ്റീൻത്ത് സെഞ്ചുറി എൻഡ് ചെയ്തതിന് ശേഷം യാതൊരു പ്രോബ്ലം ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത്. ഒരുപാട് നാച്ചുറൽ വെജിറ്റേഷൻസിനെ കൊണ്ടും സമ്പന്നമാണ് ഈ ഒരു രാജ്യം.
സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൻ്റെ ടോപ്പിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം സെൻറ്റ് മാർട്ടിൻ നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഫ്രഞ്ച് സൈഡായിട്ടുള്ള സെൻറ്റ് മാർട്ടിൻ കാണാൻ പറ്റും. ദേ ആ കാണുന്നതാണ് എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന വീട്. ഇതിൻ്റെ മേലോട്ട് വരണമെങ്കിൽ നമുക്ക് റോപ്പ് വേ വഴി വരണം കേട്ടോ. അതായത് ആ സൈഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനോടടുത്ത് തന്നെയാണ് എൻ്റെ ഹോസ്പിറ്റലും ഉള്ളത്. അപ്പോൾ സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു രാജ്യത്തിനെ പറ്റിയുള്ള എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഞാൻ ഗൂഗിളിൽ നിന്നും അതേപോലെ തന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരോടും ചോദിച്ചിട്ട് കിട്ടിയ ഇൻഫോർമേഷനാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനും ഈ രാജ്യത്ത് പുതിയതാണ്, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. സോ ഈ രാജ്യത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തു, ഞാൻ പിന്നീട് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കലും വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. സോ ദിസ് ഈസ് എൽ ദോസ് സൈനിങ് ഔട്ട് ഫ്രം ലൈഫ് വ്ളോഗ്സ് വിത്ത് ദിനേഷ് ബ്രോ.